പാർലമെൻ്ററി ജനാധിപത്യമല്ല, പ്രസിഡൻഷ്യൽ ഭരണമാണ് ആർ എസ് എസിന് പണ്ടേ പത്യം. ആ നിലക്കുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വ അജണ്ടയെ കോർപ്പറേറ്റുകൾ വലിയ തോതിൽ പിന്തുണയ്ക്കുകയാണ് എന്നത് നാം കാണണം. അവരുടെ മാധ്യമങ്ങളുണ്ട്, വലിയ തോതിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളാണ്. അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് വിഭവങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്ന സ്ഥിതി രാജ്യത്ത് വന്നിട്ടുണ്ട്. ആഗോളവൽക്കരണം മുന്നോട്ട് വെക്കുന്ന തുറന്ന കമ്പോള വ്യവസ്ഥ, അത് സംഘപരിവാർ നേരത്തെ സ്വീകരിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കാൻ തയ്യാറായി. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന നയം വന്നു. ആ ഘട്ടത്തിലൊക്കെ അതിനെ ശക്തമായി എതിർക്കുന്ന സമീപനമാണ് അന്നത്തെ ബി ജെ പിയുടെ രൂപമായ ജനസംഘം സ്വീകരിച്ചിരുന്നത്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തണമെന്നും സമ്പദ്ഘടനയിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്നുമുള്ള കാഴ്ചപ്പാട് സംഘപരിവാർ വെച്ച് പുലർത്തുന്നില്ല. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വിറ്റുതിരക്കുക എന്ന സമീപനം അതിശക്തമായി പിന്തുടരുന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ രാഷ്ട്രമാണ്. ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും. എന്നാൽ അതിനെ എങ്ങനെയെല്ലാം തകർക്കാനാകുമെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ തന്നെ കാശ്മീരിൻ്റെ സ്വയംഭരണാവകാശം ഉറപ്പു നൽകിയത്, അത് പെട്ടെന്നൊരു ദിവസം മാറ്റുന്നതിന് ഒരു പ്രയാസവും ബി ജെ പിക്ക് ഉണ്ടായില്ല.